ഹലോ എവറിവൺ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മിശിൽപ അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടാനായിട്ടും മറക്കരുത്. എല്ലാ ട്യൂസ്ഡേസും തേഴ്സ്ഡേസും 4:30 PM ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നില്ലെങ്കിൽ മറക്കാതെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. സോ മറക്കാതെ വന്ന് ഫോളോ ചെയ്യുക. സോ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോഴേ വിചാരിച്ചിട്ടുണ്ടാവും എന്താണെന്ന് പറയാൻ പോകുന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ സ്കിന്നും നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ഹെയർ ആയാലും നമ്മുടെ നെയിൽസ് ആയാലും എന്തായാലും നമ്മളായാൽ പോലും നമ്മുടെ പുറത്ത് കാണുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മാറ്റർ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന് എപ്പോഴും പറയും. കാരണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. നമ്മുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കെയറിങ് ക്രീംസും സിറംസും ടോണേഴ്സും മാസ്കും വാട്ട് നോട്ട് എല്ലാം കിട്ടുമല്ലേ. പക്ഷേ നമ്മളിതെല്ലാം ട്രൈ ചെയ്തിട്ടും നമ്മുടെ സ്കിന്നിലൊരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ടത് ശരിക്കും നമ്മുടെ ഉള്ളിലേക്കാണ്. ഉള്ളിലെന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അത് വിടും. അതുപോലെ തന്നെ നമ്മൾ ഏജ് ആയി കഴിയുമ്പോൾ, അതായത് ഒരു 20s അല്ല ഒരു 30s ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചുളിവുകൾ വരാൻ തുടങ്ങും, സ്കിന്നിന് വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ദൈവമേ വയസ്സായി എന്നൊക്കെ പറഞ്ഞിരിക്കും. ഓക്കെ, അതിൻ്റെയൊക്കെ റീസൺ നമ്മുടെ സ്കിന്നിലെ ഓരോ എലമെൻറ്റ്സ് കുറയാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഒരു ഫുഡിനെ കുറിച്ചിട്ടാണ്, വേറൊന്നുമല്ല കൊലാജൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പലവരും ആ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ എന്നല്ല, ഞാനും ഈ അടുത്ത് തന്നെയാണ് കേൾക്കാൻ തുടങ്ങിയതും കഴിക്കാൻ തുടങ്ങിയതും. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കാണുന്ന എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും എല്ലാവരുടെയും സ്കിൻ വളരെ ഇലാസ്റ്റിക്, അതായത് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണ്, ഭയങ്കര ഗ്ലോ ഉണ്ട്, ഭയങ്കര ക്ലിയറാണ് എല്ലാം ഉണ്ട്. ഈവൻ ദോ അവർക്ക് എന്തെങ്കിലും പാടുണ്ടെങ്കിൽ പോലും അവരുടെ സ്കിൻ കാണാനൊരു ഗ്ലോ ഉണ്ടാവും. അതിൻ്റെയൊക്കെ റീസൺ അവർ കഴിക്കുന്നതും ഉണ്ട്. എക്സ്റ്റേണൽ അല്ല, എപ്പോഴും ഇൻറ്റേർണൽ ആണ് മാറ്റർ ചെയ്യുക. സോ ഞാനെന്ത് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് കൊലാജൻ. കൊലാജൻ എന്ന് പറയുന്ന ആ ഒരു ഘടകം നമ്മുടെ ബോഡിയിലെ സെൽസിനെ കൂട്ടിച്ചേർത്ത് അതിനൊരു നല്ല എലാസ്റ്റിസിറ്റിയും യൂത്ത്ഫുൾ ഗ്ലോയും തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൊലാജൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഞാൻ വലിയ സയൻസ് പഠിച്ച സ്റ്റുഡൻ്റ് ഒന്നുമല്ല, എന്നാൽ പോലും ബേസിക് കാര്യം ഇതാണ്. നമ്മുടെ എലാസ്റ്റിസിറ്റി, സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇലമെൻ്റാണ് നമ്മുടെ കൊലാജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏജ് ആകുന്തോറും ഈ ഒരു സാധനത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് നമ്മുടെ പെട്ടെന്ന് ഏജിങ് പ്രോസസ്സ് നമ്മുടെ റിങ്കിൾസ് ആയാലും എല്ലാ കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ് വരുമ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾ നോർമലി വിറ്റമിൻസ് കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? അത് ഇൻടേക്ക് ചെയ്യണം ചെയ്യാറ്. അതുപോലെ തന്നെ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണിത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് സ്കിൻ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഗ്ലോ ആയിട്ട് നിങ്ങളുടെ സ്കിൻ ഇരിക്കണം നിങ്ങൾക്കൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വേണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഓക്കെ, അത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എനിവേ, അപ്പം ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു കൊലാജൻ പൗഡറിനെ പറ്റിയിട്ടാണ്, വിച്ച് ഇസ് വീഗൻ, GMO ടെസ്റ്റഡ്, അതും പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ഒലീനയുടെ ഹോൾ ഫുഡ് കൊലാജൻ പൗഡറാണ്. ഓക്കെ, ഇതിൻ്റെ പാക്കേജിങ് വളരെ അടിപൊളിയാണ്. പാക്കേജിങ് മാത്രമല്ല, സംഭവം അടിപൊളിയാണ്. ലീന എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇവരുടെ മിക്ക എന്നല്ല എല്ലാ ഇൻഗ്രീഡിയൻസും വന്നിട്ട് പ്ലാന്റ്സ് എന്നാണെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ളത് ബയോട്ടിൻ, വിച്ച് ഇസ് ടേക്കൺ ഫ്രം സെൻസ്ബാനിയ അഗാറ്റി ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട, ഇതൊരു കൈൻഡ് ഓഫ് ചെടിയാണ്. അതിനകത്തു നിന്നാണ് ഈ ഒരു സംഭവം എടുത്തേക്കണേ. എനിക്കിത് കണ്ടിട്ട് നമ്മുടെ ശംഖുപുഷ്പമാണെന്ന് തോന്നുന്നു. ഇവരുടെ സയൻറ്റിഫിക്കൽ നെയിമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്, എനിക്കത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, പിന്നെ ഉള്ളത് ഹൈലറോണിക് ആസിഡാണ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ കൂടുതലും സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു സാധനമാണല്ലേ. അപ്പോൾ ഹൈലറോണിക് ആസിഡ് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ റിട്ടൻഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതലും വെള്ളം എന്നുള്ളൊരു ഘടകം വെച്ചിട്ടാണ്. ആ ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹൈലറോണിക് ആസിഡിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഉള്ളത് വൈറ്റമിൻ സി ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത്രയാണ് ഈ ഒരു സംഭവത്തിനകത്ത് പവർ പാക്ഡായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇത് 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ കഴിക്കേണ്ടത് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഇതിനകത്തൊരു സ്പൂൺ തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ സ്പൂണിൽ നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാത്രി കഴിക്കാം. അപ്പോൾ ഇതിന്
കഴിക്കുന്ന സമയത്ത് പൊട്ട ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇത് മൂന്ന് വേരിയൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുന്നുണ്ട്. ഓറഞ്ച് ബേർസ്റ്റ്, വാട്ടർമെലൺ ആൻഡ് റോസ്, ഇത്രയും വേരിയൻസിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേരിയന്റ് വന്നിട്ട് വാട്ടർമെലൺ ആണ്. അപ്പോൾ ഇതെന്താ എനിക്ക് ഫീൽ ചെയ്തത്, ഒരു റെഡ് കളർ വാട്ടർ ആണ് ഇത് ബേസിക്കലി ആവുക. പക്ഷേ എനിക്കിത് കഴിക്കുമ്പോൾ പൊട്ട ടേസ്റ്റ് ഒന്നുമില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിനകത്ത് ആഡഡ് ഷുഗർ ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിക്ക് പൊട്ടാൻ നടന്നത് ഷുഗറാണ്. നമുക്ക് ഷുഗറിനെ വേണമെങ്കിൽ വൈറ്റ് പോയ്സൺ എന്ന് വിളിക്കാം. അത്രയും പൊട്ടയാണ്. നമ്മുടെ സ്കിന്നിനെല്ലാം ശരി, നമ്മുടെ ഹെൽത്തിനെല്ലാം ശരി, ഓവറോൾ എല്ലാത്തിനും നമ്മൾ കഴിക്കുന്ന റിഫൈൻഡ് ഷുഗർ ഇസ് വെരി വെരി ബാഡ്. ആൻഡ് അത് ഇതിൻ്റെ അകത്തില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കുറവാണെന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇതിൻ്റെ നമ്മുടെ വാട്ടർമെലൻ്റെയും എല്ലാത്തിൻ്റെയും, വാട്ടർമെലൺ അല്ല അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളുടെയൊക്കെ ബേസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ്. പക്ഷെ ഇത് ഭയങ്കര മധുരമല്ല, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ആണ്. വീഗൻ ആണ്, പിന്നെ ഡയറി ഫ്രീ ആണ്. ഓക്കെ, ചിലവർക്ക് അതിനായിട്ടൊരു അലർജി ഉണ്ടാവും, അതൊക്കെ ഫ്രീ ആണ്. ആൻഡ് ദിസ് ഇസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ഗുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് കൊലാജൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ത് കാര്യം നോക്കിയാലും ശരി, നമ്മുടെ സ്കിന്നിൽ നമ്മൾ എപ്പോഴും പലതും അപ്ലൈ ചെയ്യും. പലതും അപ്ലൈ ചെയ്തിട്ട് വർക്കാവത്തിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഇന്നർ സെൽഫ് അത്ര അങ്ങോട്ട് ക്ലീൻ ഇല്ലാത്തത് കൊണ്ടാണ്. കാര്യം പറയാനാണെങ്കിൽ എനിക്ക് PCOSന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വളരെ കുറഞ്ഞു തുടങ്ങി. കാരണം എനിക്ക് അതിലിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാകും. അത് ഇത് കഴിച്ചിട്ടെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, കാരണം അത് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ ഇതും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് നന്നായാലാണ് നമ്മൾ പുറത്തുനിന്ന് നന്നാവുള്ളൂ പറയും. അപ്പോൾ എന്തൊക്കെ തേച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടോ കാര്യം നമ്മൾ ഉള്ളിൽ നമ്മൾ എന്താണ് കഴിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളത് കഴിക്കുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കണം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സംഭവങ്ങൾ നമ്മുടെ, അതായത് നമ്മുടെ ബ്ലഡിലേക്കും എല്ലാവർക്കും ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ MRP വന്നിട്ട് ₹999 ആണ്. നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും, അതുപോലെ തന്നെ പല വെബ്സൈറ്റ്സിലും കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു നല്ല സപ്ലിമെൻറ്റ് നോക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒലീനേൻ്റെ ബ്രാൻഡ് പോയി നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ തോന്നും എന്നെനിക്ക് ഉറപ്പുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടേക്കിംഗ് ഗുഡ് ഫുഡ് ഇൻസൈഡ് യുവർ ബോഡി. കാരണം നിങ്ങൾ പുറത്ത് എന്ത് അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വളരെ കുട്ടി ബട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾസോ ഫോളോ മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം ആൻഡ് ടഡാ.